ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഒരു ഓംലെറ്റ് ഇല്ലെങ്കിൽ ചെറിയ കുട്ടികളെ പറ്റിക്കാനുള്ള ഒരു പിസയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പിസ ഉണ്ടാക്കുന്നതിലേക്ക് ആദ്യമായിട്ട് ഒരു 4 മുട്ട എടുക്കുന്നുണ്ട്. ഈ 4 മുട്ട നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അല്പം ഉപ്പ്, ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം. അല്പം കുരുമുളക് പൊടി, ഫ്രണ്ട്സ്. ഇതിലേക്ക് നമ്മളൊരു 8 വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. ഒരു 8 സ്ലൈസ് വീറ്റ് ബ്രെഡാണ്. അതിനെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് പിച്ച് ചീന്ത് ഇല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കൈകൊണ്ട് കീറിയെടുക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചെറിയ കഷ്ണങ്ങളായിട്ട് അതിലേക്ക് ഇടാൻ പോവാണ്. നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇനി അടുത്തതായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് ബട്ടർ അതിലേക്ക് ഇടാൻ പോവാണ്. നന്നായിട്ട് എല്ലാവിടെയും ഒന്ന് ആയി വന്നോട്ടെ. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡും മുട്ടയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിടാൻ പോവാണ്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് സിമ്മാക്കി വെച്ചിട്ട് ഇതിനെ ഒന്ന് അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം. ഫ്രണ്ട്സ്, നമ്മളൊരു 5 മിനിറ്റ് നേരം ഇതിനെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് എടുത്ത് നോക്കാൻ പോവുകയാണ്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പം അതിനായിട്ട് നമ്മളൊന്നിനെ ഒന്ന് ഇതിൽ വെച്ചിട്ട് തിരിച്ചിടാൻ പോകുന്നുണ്ട്. അപ്പം ഈ ഒരു പരുവത്തിലാണ് അത് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി കുറച്ചുകൂടെ ബട്ടർ ഉപയോഗിക്കാം. ഇനി നമുക്ക് നമ്മുടെ പിസ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മളിതിലേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്ന പരിപാടികൾ. കുറച്ച് നല്ലോണം തന്നെ നമ്മളുടെ സോസ്, ടൊമാറ്റോ സോസ് ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിലേക്ക് നമ്മൾ കുറച്ച് വലിയ ഉള്ളി കുറച്ച് അരിഞ്ഞു വെച്ചത് അതിടുക. ഓർക്കുക, നമ്മളെപ്പോഴും സിമ്മാക്കിയിട്ട് തന്നെ സ്റ്റൗ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് തക്കാളിയാണ് ഇടാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഇനി നമ്മളിതിൽ കുറച്ച് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിടാൻ പോവുകയാണ്.
മുകളിലേക്ക് നമ്മൾ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അല്പം കൂടെ നമുക്ക് നമ്മളുടെ ചീസ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കൂടെ ഇതിനെ ഒന്ന് വേവിക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ പിസ ഒന്ന് എടുത്തു നോക്കാം. നമുക്ക് നമ്മളുടെ ഇതൊക്കെ നന്നായിട്ട് വെള്ളം പോലെ ആയിട്ടുണ്ട് ചീസ്. ഇതിലേക്ക് നമ്മൾ കുറച്ചൊരു കുരുമുളക് ഒന്ന് വിതറി കൊടുക്കാം മുകളിൽ. ഇതൊക്കെ ഓപ്ഷണലാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇനി കട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. നമ്മുടെ പിസ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതും നല്ല പോഷക സമൃദ്ധവുമായിട്ടുള്ള ഒന്നാണ് നമ്മളുടെ ഈ പിസ. നിങ്ങളും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വീട്ടിലത്തെ കുട്ടികൾ എന്നല്ല, മുതിർന്നവരും ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെയൊന്ന് നിങ്ങളും ചെയ്ത് നോക്കുക. നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, എൻജോയ്.